ഹായ് ഹലോ എല്ലാവർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് സാന്ത്വനം വീടും അമരാവതി വീടും ഇപ്പോഴും ശത്രുതയിലാണ്. വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി നൽകി ഹരിയെ വശത്താക്കാൻ തമ്പി ശ്രമിക്കുമ്പോൾ സ്നേഹം കൊണ്ട് തങ്ങളോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുകയാണ് ബാലനും ദേവയുടെ തീമെല്ലാം. അപ്പു ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഏതോ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ഛനിൽ നിന്നും ലഭിക്കുന്ന ഒരു സ്നേഹത്തിൽ മതി മറന്ന് ജീവിക്കുകയാണ് അപ്പു. പക്ഷേ ഹരിയുടെ മുഖഭാവവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും ഹരിക്ക് അമരാവതിയിൽ നിന്നും സാന്ത്വനം വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ലെന്ന്. ഹരി അമരാവതിയിൽ നിന്ന് തമ്പിയുടെ മരുമകനെന്നോ സാന്ത്വനം വീട്ടിൽ പോയി ബാലന്റെ അനിയനെന്നോ അതൊന്നും അറിയാതെ ഹരി എന്ന പേരിൽ നിലനിൽപ്പുണ്ടാകുന്ന ഇടത്താണ് ഉണ്ടാകണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഹരി സാന്ത്വനം വീട്ടിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ദേഷ്യവും അപ്പുവിൻ്റെ മുഖത്തുമുണ്ട്. സാന്ത്വനം കുടുംബാംഗങ്ങളെ കാണാത്തതിൻ്റെ ആ ഒരു സങ്കടത്തിൽ വീർപ്പുമുട്ടലിലായിരുന്നു ഹരി. തിരിച്ചു വീട്ടിൽ പോകാൻ അപ്പു വരാത്തതും ഹരിയെ നിരാശയിൽ അഴുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ അപ്പുവിൻ്റെ കണ്ണ് വെട്ടിച്ച് അമരാവതിയിൽ നിന്ന് സാന്ത്വനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഹരി. അമരാവതിയിലുള്ളവർ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന നേരത്തായിരുന്നു ഹരി പുറത്തു ചാടിയത്. തമ്പിയുടെ സഹായി ഭാസ്കരൻ മാത്രമാണ് ഹരി പോകുന്നത് കാണുന്നത്. കാര്യം തിരക്കി ഇയാളോട് ഒന്ന് വെറുതെ നടക്കാൻ പോകുന്നു എന്നാണ് ഹരി പറഞ്ഞത്. എന്നാൽ അമരാവതിയിൽ നിന്ന് ഇറങ്ങിയ ഹരി നേരെ സാന്ത്വനം വീട്ടിലേക്കാണ് വരുന്നത്. നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ വയ്യെന്നും അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണെന്നും അമ്മയോടും മേടത്തയോടും ഒക്കെ ഹരി പറയുന്നുണ്ട്. അഞ്ജുവും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ അപ്പു ഹരിയെ കാണാതായതോടെ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. മൊബൈൽ എടുക്കാത്തത് കൊണ്ട് ദൂരോട്ടെങ്ങും പോയിട്ടില്ല എന്നും വിചാരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മകളെ ആശ്വസിപ്പിക്കുകയാണ് തമ്പി. എന്നാൽ ഭാസ്കറിൽ നിന്ന് ഹരി പുറത്തു പോയ വിവരം മനസ്സിലാക്കി അപ്പു അഞ്ജുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹരി അവിടെ വന്നുവെന്നും ഇപ്പോൾ തിരികെ പോയി എന്നും അഞ്ജലി അപ്പോൾ പറഞ്ഞു. ഇത് അപ്പുവിന് അത്ര രസിച്ചില്ല. സാന്ത്വനത്തിൽ നിന്ന് നേരെ ഹരി ഏട്ടനെയും ശിവനെയും ഒക്കെ കാണാൻ വേണ്ടി കടയിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ വലിയ കാര്യമായിട്ടാണ് പെരുമാറുന്നതെന്നും എന്നാൽ ഇനി താൻ അങ്ങോട്ടില്ലെന്നും മതിയായെന്നും പറയുന്നുണ്ട്. ഹരിയുടെ ഇറങ്ങിപ്പോക്ക് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാം. ബാലനും ദേവിക്കും തമ്പിയുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ ചെറിയ ഒരു മുഖഭാവമാറ്റമൊക്കെ കാണാൻ സാധിക്കും. അതിനെ ഹരി അമരാവതിയിൽ സ്ഥിരതാമസമാക്കുമോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം. തമ്പിയുടെ അന്നത്തെ ആ ഒരു വെല്ലുവിളി ഓർത്തിട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി ഹരിക്ക് സാന്ത്വനം വീടിനോട് ഇത്രയും സ്നേഹവും മറ്റുള്ള വീട്ടിൽ നിൽക്കാൻ കഴിയാത്തതിൽ ഹരിയെ മാത്രം തെറ്റുപറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീടും കടയും എന്ന ആ ഒരു ലോകത്തിൽ ബാലനും ദേവിയും അമ്മയും ഹരിയെ ഒതുക്കി വളർത്തിയതാണ് ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പമായിട്ട് കാണുന്നത്. അതാണ് ഹരിക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാനൊക്കെ ഒരു മടി. എന്നാൽ പ്രേക്ഷകർ പറയുന്നത് ഹരിയുടെ കഷ്ടകാലം തുടങ്ങി എന്നാണ്. എപ്പിസോഡിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. അപ്പോൾ അപ്പുവിന് അവളുടെ വീട്ടിൽ പോകാൻ അധികാരം ഉള്ളതുപോലെ ഹരിക്ക് അവൻ്റെ വീട്ടിൽ പോകാനും അധികാരമുണ്ട്. അപ്പുവിന് വീട്ടുകാരെ കിട്ടിയപ്പോൾ ഹരിയുടെ വീട്ടുകാരോട് ഒരു അകൽച്ച തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മിണ്ടാതെ ഇരുന്ന് മിണ്ടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇനിയിപ്പോൾ ഹരിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അപ്പുവിനെ ഒന്ന് കാണണം, മാറ്റമൊന്നും ഉണ്ടാകാതെ ഇരുന്നാൽ മതി എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. ഹരിയുടെയും അപ്പുവിന്റെ ഈ ഒരു പ്രശ്നം രണ്ടാഴ്ചത്തേക്ക് ഇനി റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടല്ലേ എന്നും ശിവാജലി സിൻ കൂടുതൽ കാണിക്കണം എന്നും ഒക്കെ പ്രൊമോ വീഡിയോയുടെ കമന്റിലൂടെ ആരാധകർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പുവിന്റെ സ്വഭാവം മാറാൻ പോകുന്നതേ ഉള്ളൂ, കാത്തിരുന്ന് കാണാനും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്.